നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ഉത്ര എന്ന പെൺകുട്ടിയെ സ്വന്തം ഭർത്താവ് സൂരജ് പണത്തിനും സ്വത്തിനും വേണ്ടി പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊലപ്പെടുത്തിയ സംഭവം ആ ഒരു നടുക്കം കേരളത്തിന് ഇതുവരെയും മാറിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. സ്വത്തിനോടുള്ള ആക്രാന്തം മൂലം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം. വലിയ രീതിയിലുള്ള അസ്വാഭാവികതകൾ ഈ ഒരു കേസിനുണ്ട്. നമുക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് സ്വത്തിനു വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നുവെന്ന്. 2 മാസം മുൻപാണ് അരുണിൻ്റെയും ശാഖയുടെയും വിവാഹം നടക്കുന്നത്. ആ വിവാഹ ദിവസം തന്നെ, വിവാഹത്തിൻ്റെ റിസപ്ഷനിടെ തന്നെ വലിയ അസ്വാഭാവികതകൾ അടുത്തുള്ളവർക്ക്, അതായത് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തവർക്ക്, സമീപവാസികൾക്ക് തോന്നുകയുണ്ടായി. റിസപ്ഷനിടെ അരുൺ ഇറങ്ങിപ്പോയി കാറുമായി കറങ്ങി നടക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. സമീപവാസിയുടെ വെളിപ്പെടുത്തലാണിത്. സമ്പന്നയായ ശാഖയുടെ ഏകദേശം 10 ലക്ഷത്തോളം രൂപ വിവാഹത്തിന് മുൻപ് തന്നെ അരുൺ കൈക്കലാക്കിയതായും ഇവർ പറയുന്നുണ്ട്. അരുണിന് 26 വയസ്സും ശാഖയ്ക്ക് 51 വയസ്സുമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും എന്തിനു വേണ്ടിയാണ് അരുൺ ശാഖയെ വിവാഹം ചെയ്തതെന്ന്. സ്വത്തിനു വേണ്ടി മാത്രമുള്ള ഒരു വിവാഹമായിരുന്നു. പ്രണയിച്ചാണ് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. നാട്ടുകാർക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. ശാഖ തന്നെയാണ് വിവാഹം നടത്താൻ മുൻകൈയെടുത്തത്. വിവാഹ ക്ഷണക്കത്ത് ഇല്ലായിരുന്നുവെങ്കിലും എല്ലാവരെയും നേരിൽ കണ്ട് ശാഖ വിവാഹത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വിവാഹ ദിവസം അരുണിൻ്റെ കൂടെ ആകെ 5 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുതന്നെ വലിയ അസ്വാഭാവികതകൾക്ക് കാരണമായി. മതാചാര പ്രകാരം നടന്ന ചടങ്ങിൽ ബന്ധുക്കൾ ആരും ഇല്ലാതിരുന്നത് നാട്ടുകാരിൽ അന്ന് തന്നെ സംശയം ഉണർത്തിയിരുന്നു. അരുണിൻ്റെ സ്വദേശം പത്താങ്കല്ലാണ് എന്ന് മാത്രമേ സമീപവാസികൾക്ക് അറിയുകയുള്ളൂ. അരുണിൻ്റെ സ്വദേശം പത്താങ്കല്ലാണെന്നേ അവിടെയുള്ളവർക്ക് അറിയാവൂ. മറ്റു വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല. മാത്രമല്ല, അരുൺ ശാഖയെ വിവാഹം കഴിച്ചത് തന്നെ കൊലപ്പെടുത്തി സ്വത്ത് കൈക്കലാക്കാനാണ് എന്നുള്ളൊരു ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ദമ്പതിമാർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മരങ്ങൾ വിറ്റുമുറിച്ചാണ് 10 ലക്ഷം രൂപ ശാഖ അരുണിന് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാറും വാങ്ങി നൽകി. ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. പക്ഷേ ഇതിനിടെയാണ് കൊലപാതകവും ഉണ്ടായത്. നാട്ടുകാർ ആ ഒരു നടുക്കത്തിൽ ഇതുവരെയും മാറിയിട്ടില്ല. ശനിയാഴ്ച രാവിലെയാണ് ശാഖയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീട്ടിലെ വൈദ്യുത അലങ്കാരത്തിൽ നിന്ന് ഷോക്കേറ്റതിനെ തുടർന്നാണ് മരണമെന്നായിരുന്നു അരുൺ ആദ്യം എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചത്. സമീപവാസികൾ ചേർന്ന് ശാഖയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പക്ഷേ മരണം അതിനു മുൻപ് തന്നെ സംഭവിച്ചിരുന്നുവെന്ന് സമീപവാസികൾ തന്നെ പറയുന്നുണ്ട്. ഇതിനിടെ ശാഖയുടെ മൂക്ക് ചതഞ്ഞ നിലയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. വീട്ടിൽ ചോരപ്പാടുകൾ കണ്ടതായും സമീപവാസി മൊഴി നൽകിയിട്ടുണ്ട്. അരുൺ ശാഖയെ നേരത്തെയും ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി വീട്ടിലെ ഹോം നഴ്സിൻ്റെ വെളിപ്പെടുത്തലുമുണ്ട്. വിവാഹ ഫോട്ടോ പുറത്തായതിൽ പ്രകോപിതനായാണ് അരുൺ വഴക്കിട്ടതെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം പോലീസിന് മുന്നിൽ ഷോക്കടിപ്പിച്ചാണ് ശാഖയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ അരുൺ കുറ്റം സമ്മതിച്ചതായും വിവരം പുറത്തു വരുന്നുണ്ട്. വിവാഹ ഫോട്ടോ പുറത്തായതോടുകൂടി കൂട്ടുകാരിൽ നിന്നടക്കം അരുണിന് അപമാനമേൽക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായതിന് ശേഷം നിരന്തരം ഇവർ തമ്മിൽ വഴക്കിട്ടതായാണ് രേഷ്മ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് വീട്ടിലെ ഹോം നഴ്സായ രേഷ്മ മൊഴി നൽകിയിരിക്കുന്നത്. വിവാഹമോചനത്തിന് അരുൺ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ശാഖാകുമാരി പക്ഷേ തയ്യാറായിരുന്നില്ല. വൈദ്യുത മീറ്ററിൽ നിന്ന് ശാഖയുടെ കിടപ്പ് മുറിയിലേക്കാണ് കണക്ഷൻ എടുത്തിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോധപൂർവ്വം ശാഖയെ പലതവണ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ അരുൺ ശ്രമിച്ചിരുന്നതായി രേഷ്മ പറയുന്നുണ്ട്. വിവാഹമോചനം ആവശ്യപ്പെട്ട് അതിന് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് അരുൺ ചിന്തിച്ചു തുടങ്ങിയതെന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കാര്യസ്ഥൻ്റെ മൊഴിയും പുറത്തു വരുന്നുണ്ട്. കാര്യസ്ഥൻ വിജയകുമാറിൻ്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രായവ്യത്യാസം അരുണിനൊരു അപമാനമായിരുന്നുവെന്നാണ് വിജയകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. ക്രിസ്മസ് വിളക്കുകൾ തൂക്കാൻ കണക്ഷൻ എടുത്തിരുന്ന വയറിൽ നിന്ന് ഷോക്കേറ്റാണ് ശാഖാകുമാരിയുടെ മരണമെന്ന് വരുത്തി തീർക്കാനായി പല നാടകങ്ങളും കൊലപാതകത്തിന് ശേഷം അരുൺ നടത്തിയതായാണ് സമീപവാസികൾ പറയുന്നത്. ശാഖയുടെ മൃതദേഹത്തിലും വീടിൻ്റെ തറയിലും ചോരപ്പാടുകൾ കണ്ടത് തന്നെയാണ് ഈ ഒരു കേസിൽ വളരെ നിർണായകമായി മാറിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.